ഹലോ നമസ്കാരം എല്ലാവർക്കും സ്പോർട്സ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടിരുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടുകളിലെല്ലാം ഒരു ക്ലൂ നൽകിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ബുധനാഴ്ച സെൻഡിങ്ങിനെക്കുറിച്ച്. അപ്പോൾ വളരെയധികം ആരാധകർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, അതൊരു വിദേശ താരമാകുമോ അതൊരു ഇന്ത്യൻ താരമാകുമോ അതൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥ എത്തിച്ചിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ മൊത്തപ്പെടുന്ന കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ എത്തിയവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളിന്നൊരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. സ്പോർട്സ് ബസ് മലയാളം എന്ന് പറഞ്ഞ ഞങ്ങളുടെ സെക്കൻഡ് ചാനലാണ് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേൾഡ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ വേൾഡ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് ഒക്കെയാണ് ആ ഒരു യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചാനലിലും വ്യത്യസ്തമായിട്ട് വലത് സെഗ്മെൻറ്റ്സ് ഒക്കെ ആ ഒരു യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്ത് ആ ഒരു ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ ആ ഒരു ക്ലൂവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷം നൽകുന്ന ന്യൂസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ ആരാധകരെ സംബന്ധിച്ച്. കാരണം ആ ഒരു ക്ലൂവിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ചെയ്യുമ്പോഴതൊരു വിദേശ താരമാണെന്നും അതുപോലെ തന്നെ ആരാധകരുടെ പ്രിയപ്പെട്ട താരമാണെന്നുമാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. ആദ്യം തന്നെ വിദേശ താരത്തിലേക്ക് കടക്കാം. വിദേശ താരം എന്ന് പറയുമ്പോൾ നമ്മുടെ റൂമർ ലിസ്റ്റിലുള്ള ഗ്യാരി ഹോപ്പർ, ഫെറാൻ കൊറോമിനസ്, അതുപോലെ തന്നെ മാർസിലീനിയോ എന്നീ താരങ്ങളൊക്കെയാണ് ഈ വിദേശ താരങ്ങളിലെ ഏറ്റവും അധികം റൂമർ ലിസ്റ്റിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ജോസഫ ബീറ്റിയ, ഫ്രാൻ ഗോൺസ്വാലസ് എന്നീ താരങ്ങളും ആ ഒരു റൂമർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സെഗ്മെൻറ്റിലേക്ക് വരാം. അടുത്തൊരു സെഗ്മെൻറ്റ് എന്ന് ചെയ്യുമ്പോൾ ആരാധകരുടെ പ്രിയപ്പെട്ട താരം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആരാധകരുടെ പ്രിയപ്പെട്ട താരം എന്ന് പറയുമ്പോൾ ഈ റൂമർ ലിസ്റ്റിലുള്ള മിക്ക താരങ്ങളും ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ്. എക്സ്പെഷ്യലി മാർസിലീനിയോ, അതുപോലെ തന്നെ ഫെറാൻ കൊറോമിനസ്, ജോസഫ് ബീറ്റിയ, ഫ്രാൻ ഗോൺസാലസ്, അതുപോലെ തന്നെ ഗ്യാരി ഹോപ്പർ, അതുപോലെ തന്നെ അർജൻറ്റൈൻ പ്ലെയർ. അപ്പോൾ ഇവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു ബുധനാഴ്ച ആണെങ്കിൽ തീർച്ചയായും മാർസിലീനിയോ വരാൻ സാധ്യതയില്ലെന്ന് നമുക്ക് അടിവരായിട്ട് പറയാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കരോളി സിൻസ് എന്ന് പറയുന്ന ആ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിന് മാർസിലീനിയോയിട്ട് അത്രയധികമായി ഒത്തുചേർന്ന് പോകാൻ കഴിയുന്നില്ലെന്നാണ് പ്രശസ്ത ഫുട്ബോൾ വെബ്സൈറ്റായിട്ടുള്ള IFT മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്ലാരിക്കാൻ എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഈ ഒരു കാര്യം ഓൾമോസ്റ്റ് സത്യമാകാൻ നല്ല സാധ്യതയേറുന്നുണ്ട്. അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി തന്നെ മാർസിലീനിയോയിട്ടുള്ള കോൺട്രാക്ട് ഒപ്പിടേണ്ടിയാണ്. ഇനി കൂടുതലും സാധ്യത ഏറി വരുന്ന രണ്ട് താരങ്ങളാണ്, ഒന്ന് ജോസഫ ബീറ്റി, അതുപോലെ തന്നെ ഫ്രാൻ ഗോൺസാലസും, അതുപോലെ തന്നെ ഗ്യാരി ഹോപ്പറിൻ്റെ കാര്യം ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നുള്ള ഒരു താരമാണ് നമ്മുടെ ഫ്രാൻ കൊറോമിനസ് വരുന്ന ISL ലെജൻഡിൻ്റെ കാര്യം. ഈ ഒരു താരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു താരത്തിൻ്റെ ന്യൂസും നാളെ ഒഫീഷ്യൽ കൺഫേംഡ് ആകാൻ നല്ല സാധ്യതയേറുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു താരത്തിൻ്റെ ഏജൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ ഒരു താരത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഭാഗത്തുനിന്നും ഒരു വിവരങ്ങൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രാൻ കൊറോമിനസ് ഈ ഒരു ആഴ്ചത്തെ സൈനിങ്ങിൽ ഉൾപ്പെടാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. കൂടുതലും സാധ്യതയേറുന്ന മൂന്ന് താരങ്ങളാണെന്ന് ഉള്ളത് ഗ്യാരി ഹോപ്പർ, ഫ്രാൻ ഗോൺസാലസ്, അതുപോലെ തന്നെ ജോസഫ ബീറ്റ്. ഈ മൂന്ന് താരങ്ങളുടെ ലിസ്റ്റാണ് ഏറ്റവും അധികമായിട്ട് ഉയർന്നു വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു താരങ്ങളിൽ ഏതൊരു താരത്തെയാണ് ഇന്നത്തെ, അതായത് നാളത്തെ ഒരു സൈനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങളൊരു വെറൈറ്റി ആയിട്ടൊരു സെഗ്മെൻറ്റ് ചെയ്തിരുന്നു, അതായത് ഓണം വിത്ത് സ്പോർട്സ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതുവരെ ആരും കാണാത്തവരാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കയറി ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദയവ് ചെയ്ത് ആ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഈ വീഡിയോയുടെ റെക്കമെൻഡേഷൻ ആയിട്ട് താഴെ വരും, അതുപോലെ ലൈക്ക് കാർഡിൽ നമ്മൾ കൊടുത്തേക്കാം. സോ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോ എൻ്റെ ചെയ്യാനായിട്ട് പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ എത്തിയവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ.